നെത്തോലി ഒരു ചെറിയ മീനല്ല. ശരിയന്യാ, ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. എങ്ങനെ വെച്ച് കഴിഞ്ഞാലും ടേസ്റ്റുള്ളൊരു മീനാണ് നെത്തോലി. ഇന്ന് നമുക്ക് നെത്തോലി ഒരു ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. അത് കുറച്ച് മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ വെറുങ്ങനെ കഴിക്കാൻ പോലും ടേസ്റ്റാണ്. ചോറിൻ്റെ കൂട്ടെ കഴിക്കാനും വെറുങ്ങനെ കഴിക്കാനും ഒക്കെ ടേസ്റ്റുള്ള ഒരു നെത്തോലി ഫ്രൈ ആക്കാം നമുക്കിന്ന്. ഇന്ന് നമുക്ക് നെത്തോലി ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നെത്തോലി എടുത്തിട്ടുണ്ട്, ഉപ്പ് എടുത്തിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്, ഇത് കറിവേപ്പില, ഇത് വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, കോൺഫ്ലോർ, ബ്ലാക്ക് പെപ്പർ പൗഡർ, ഇത് കുറച്ച് ഒരു പിഞ്ചോളം കായപ്പൊടി വേണം, പിന്നെ മുളക് പൊടി. ഇതുണ്ടെങ്കിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെത്തോലി ഫ്രൈ ഉണ്ടാക്കാം. ഇത് ചോറിൻ്റെ കൂടെ ആയാലും അത് വെറുതെ കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്. ഞാൻ നേരത്തെ പറയുമ്പോൾ പറയാൻ മറന്നു വേദ, ഒരു നാരങ്ങേൻ്റെ പകുതി നാരങ്ങേൻ്റെ നീര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. ഇനി 2 ടീസ്പൂൺ മുളക് പൊടി എടുക്കുക, 2½ എടുത്തോ. ഓക്കെ, പിന്നെ 1¼ ടീസ്പൂൺ മഞ്ഞൾ എടുക്കുക, ഒരു 1¼ ടീസ്പൂൺ തന്നെ ഉപ്പെടുക്കുക, എന്നിട്ടിത് കുറച്ച് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ 1 ടീസ്പൂണോളം മതി. ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക, കൈ കൊണ്ടാക്കുക, അപ്പോഴാകുമ്പോൾ എല്ലാവരുടെയും പിടിക്കുള്ളൂ. ഇത് ക്ലോസ് ചെയ്ത് നമുക്കൊരു 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ 15 മിനിറ്റ് ശേഷം എടുത്തു വെച്ചതാണ്, ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1¼ ടീസ്പൂണ് ബ്ലാക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക, 1 പിഞ്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ നെത്തോലിയിലൊക്കെ ഈ കോൺഫ്ലോർ നന്നായിട്ട് കോട്ടാവണം. വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, കൂടുതലൊന്നും വേണ്ടി വരില്ല. 1 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചാൽ മാത്രം മതിയാവും. 1 ടീസ്പൂണാണ് ഞാൻ ഒഴിച്ചത് കേട്ടോ. ഇനി വീണ്ടും ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഗ്യാസ് ഓൺ ആക്കുക, അതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കുക. പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ കുറച്ച് നന്നായിട്ട് ഒഴിക്കണം. ഇത് മതിയാവും. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് പെരിഞ്ചീരക ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതും കറിവേപ്പിലയും കൂടിയുള്ള അതും ഇട്ട് കൊടുക്കുക. നമ്മൾ നെത്തോലിയിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടില്ല. അപ്പം നമ്മൾ ഫ്രൈ ചെയ്യുന്ന ഓയിലിലേക്ക് ഈ ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും പെരിഞ്ചീരകത്തിൻ്റെയോ എല്ലാം ടേസ്റ്റ് ഇറങ്ങണം. അതാണ്, അത് കഴിഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഗാർണിഷ് ചെയ്യാനും യൂസ് ചെയ്യാൻ പറ്റും. ഇതിനി നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നെത്തോലി ഓരോന്നോരോന്നായിട്ടെടുത്ത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ചെറുതാക്കി വെക്കണം, വലുതാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മുരിഞ്ഞ് കിട്ടുകയില്ല.
ഇത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസം ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യാം. ആ സമയത്ത് നമ്മൾ കുറച്ച് അരിപ്പൊടി യൂസ് ചെയ്താൽ മതി. രണ്ട് ബാച്ചായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ചെറിയ തീയിലിട്ട് മാത്രമേ വറുക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പിടിച്ച് പോകും, ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ കോൺഫ്ലോർ വീട്ടിലില്ലെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് അരിപ്പൊടി യൂസ് ചെയ്യാൻ പറ്റും. അരിപ്പൊടിയും ഇപ്പോൾ ഇല്ലെങ്കിൽ മൈദേൻ്റെ പൊടി ആയാലും മൈദ യൂസ് ചെയ്തു ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിലേതെങ്കിലും ഒന്നുമില്ലാതിരിക്കില്ലല്ലോ വീട്ടിൽ. അപ്പം ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഭാഗം വെന്തുകഴിഞ്ഞാൽ ഈ മീൻ ചെറുതായതുകൊണ്ട് അധികം വേവൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് പക്ഷെ നമ്മൾ ചെറിയ തീയിലിട്ട് വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്.